ആളിക്കത്തിനിന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങളുടെ പ്രതീകമായിരുന്നു ദില്ലിയിലെ ഒരുപറ്റം സ്ത്രീകൾ മുൻകൈയെടുത്ത് നടത്തിയ ഷാഹിൻബാഗ് സമരം. ഷാഹിൻബാഗ് മോഡൽ സമരങ്ങൾ രാജ്യത്തിന്റെ പലയിടങ്ങളിലും നടത്തിയിരുന്നു. ഈ സമരം വളരെ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും വഴിവെച്ചിരുന്നു. ദില്ലി തിരഞ്ഞെടുപ്പ് വേളയിൽ BJP പ്രധാനമായും ചർച്ചയാക്കിയത് ഷാഹിൻബാഗ് സമരമായിരുന്നു. എന്നാൽ ഈ സമരത്തിന് പിന്നിൽ ഷാഹിൻബാഗ് തിരക്കഥയ്ക്ക് പിന്നിൽ BJP തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ഷഹസാദ് അലി, ഡോക്ടർ മെഹറീൻ തബസും ഹുസൈൻ തുടങ്ങിയവരാണ് ഞായറാഴ്ച BJP അംഗത്വമെടുത്തിരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന് ഷാഹിൻബാഗിൽ സമരത്തിൽ വലിയ പ്രാതിനിധ്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തീർത്തും പറയാൻ സാധിക്കും ഷാഹിൻബാഗ് സമരം മൊത്തം ആസൂത്രണം ചെയ്തത് BJP ആണെന്ന്. BJPയുടെ ഉന്നത നേതാക്കൾ അറിഞ്ഞാണ് ഓരോ നീക്കങ്ങളും നടന്നത്. ഷാഹിൻബാഗിൽ രാജ്യവിരുദ്ധ മുദ്രാവാക്യം മുഴങ്ങിയെന്ന ആരോപണം ഉയർന്നിരുന്നു. അന്ന് പിന്നാമ്പുറത്ത് നിന്ന് മുദ്രാവാക്യം വിളിച്ചവർ ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുകയാണ്. എന്നാൽ മുൻപും സംഘപരിവാർ അനുകൂല സംഘടനകളിൽ ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയ ഉലമ കൗൺസിൽ എന്ന ഉത്തർപ്രദേശ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഡൽഹി യൂണിറ്റിലെ ഭാരവാഹിയും സജീവ പ്രവർത്തകനുമായിരുന്നു ഇയാൾ. പൗരത്വ പ്രതിഷേധ നേതാവ് BJPയിലേക്ക് എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ വിവരാവകാശ പ്രവർത്തകനായ സാകേത് കോലയാണ് ഇയാളുടെ ഭൂതകാല സംഘപരിവാർ ബന്ധത്തിന്റെ തെളിവുകൾ പുറത്തുവിട്ടത്. ഷാഹിൻബാഗിലെ സമരനായകൻ BJPയിലേക്ക് എന്ന പ്രചാരണത്തിനെതിരെ സമരത്തിൽ പങ്കെടുത്തവരും രംഗത്തെത്തിയിരുന്നു. ഇവർ ചില ദിവസങ്ങളിൽ സമരപന്തലിൽ വന്നിരുന്നു എന്നല്ലാതെ സമരത്തിൽ പങ്കെടുത്തവർക്ക് പോലും അറിയാത്ത വ്യക്തിയാണ് ഇപ്പോൾ സമരനായകനായി BJP അവതരിപ്പിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഷാഹിൻബാഗ് സമരം നടത്തിയതും നേതൃത്വം നൽകിയതും മുഴുവനായി സ്ത്രീകളായിരുന്നുവെന്നും നേതാക്കന്മാർ ഇല്ലാത്ത സമരമായിരുന്നു തങ്ങളുടേത് എന്നുമായിരുന്നു സമര വോളണ്ടിയർമാർ പ്രതികരിച്ചത്. CAA വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറിയ ദില്ലിയിലെ ഷാഹിൻബാഗ് സമരം BJP രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണ് എന്ന് ആരോപിച്ച് ദില്ലി സംസ്ഥാന ഭരണകക്ഷി ആം ആദ്മിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഷാഹിൻബാഗ് സമരത്തിന്റെ മുഖമായി ചിലർ BJPയിൽ ചേർന്നതിന് പിന്നാലെയാണ് ആം ആദ്മിയുടെ ഈ ആരോപണം. ഞായറാഴ്ചയാണ് ഷാഹിൻബാഗ് സമര നായകരുൾപ്പെടെയുള്ളവർ പാർട്ടിയിൽ ചേർന്നതായി BJP അറിയിച്ചത്. പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള ആശങ്കകൾ BJPയുമായി ഒന്നിച്ചിരുന്ന് തീരുമാനിക്കുന്നുവെന്നും ഷഹസാദ് കൂട്ടിച്ചേർത്തിരുന്നു. ഇതോടെ പൊളിഞ്ഞുപോയത് ഷാഹിൻബാഗ് സമരം ഹൈജാക്ക് ചെയ്യാനെത്തിയ BJPയുടെ തന്ത്രമാണ്. യാതൊരു ബന്ധമില്ലാത്തവരെയാണ് അവർ ഇതിലേക്ക് വലിച്ചിഴച്ചത്.